നമസ്കാരം റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം തമിഴ് ചലച്ചിത്ര താരം രജനീകാന്തിനെ ബിജെപിയിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ശനിയാഴ്ച ചെന്നൈയിൽ രജനീകാന്തുമായി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തും വേല യാത്ര അവസാനിക്കുന്ന ഡിസംബർ 6-ന് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ രജനീകാന്തിന്റെ ബിജെപി പ്രവേശനം സാധ്യമാക്കാനാണ് ശ്രമം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ മുരുകന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വെട്രിവേൽ യാത്രയുടെ പര്യടനം കോടതി തടഞ്ഞിരുന്നു ദ്രാവിഡ രാഷ്ട്രീയ ഭൂമിയിൽ താമര വിരിക്കാൻ വേലെടുത്തിരിക്കുന്ന ബിജെപി അതിന്റെ അമരത്തിൽ നിൽക്കാനാണ് രജനീകാന്തിനെ പരിഗണിക്കുന്നത് ആർഎസ്എസ് സൈദ്ധാന്തികൻ ഗുരുമൂർത്തി വഴി നടത്തിയ ചർച്ചകൾ ഫലം കാണുന്നു എന്നതിന്റെ സൂചനയാണ് ശനിയാഴ്ചത്തെ അമിത്ഷായുടെ ചെന്നൈ സന്ദർശനം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ എൽ മുരുകൻ നയിച്ച വേലയാത്ര കോടതി തടയുകയും നേതാക്കൾ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു ഡിസംബർ 6-ന് അവസാനിക്കുന്ന രീതിയിൽ സംഘടിപ്പിച്ചിരുന്ന വേലയാത്രയുടെ സമാപനത്തിൽ രജനീകാന്തിന്റെ പാർട്ടി പ്രഖ്യാപനം നടത്താനായിരുന്നു ബിജെപി ശ്രമം തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളായിട്ടാണ് ശനിയാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചെന്നൈയിലെത്തുന്നത് ഈ ഘട്ടത്തിൽ അമിത്ഷാ രജനീകാന്ത് കൂടിക്കാഴ്ച രജനീകാന്ത് ബിജെപി പാളയത്തിൽ ചേക്കേറിയാൽ അത് ദക്ഷിണേന്ത്യയിൽ കർണാടകയ്ക്ക് പുറത്തേക്ക് സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ബിജെപി നീക്കങ്ങൾക്ക് സുപ്രധാനമാകും തമിഴ് ഹൈന്ദവരുടെ ആരാധനാപാത്രമായ വേൽമുരുകനെ രാഷ്ട്രീയ പ്രതീകമാക്കാനാണ് തമിഴ്നാട്ടിൽ ബിജെപിയുടെ ശ്രമം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു യോഗം ഡിസംബർ 6-ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്താനാണ് ബിജെപിയുടെ തീരുമാനം ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള വാസൻ ഐ കെയർ സ്ഥാപകൻ എ.എം. അരുൺ അന്തരിച്ചു ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം മരണത്തിൽ സംശയം ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിയതോടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു നെഞ്ചുവേദനയെ തുടർന്നാണ് അരുണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ ആത്മഹത്യയുടെയോ കൊലപാതകത്തിന്റെയോ ലക്ഷണങ്ങളില്ലെന്നും ഹൃദയാഘാതമാണ് മരണകാരണമെന്നും പോലീസ് പറയുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ഇക്കാര്യം സ്ഥിരീകരിക്കാനാവുകയുള്ളൂ എന്നും പോലീസ് വ്യക്തമാക്കി തിരുച്ചിയിലെ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് എ എം അരുണിന്റെ തുടക്കം പിന്നീട് തിരുച്ചിയിൽ ഐ കെയർ ആശുപത്രി സ്ഥാപിച്ചു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം രാജ്യത്തെ ഏറ്റവും വലിയ ആശുപത്രി ശൃംഖലകളിലൊന്നായി മാറി വാസൻ ഐ കെയറിന്റെ കീഴിൽ 100 ആശുപത്രികൾ രാജ്യത്ത് ആകമാനമുണ്ട് ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള ഇഡി രജിസ്റ്റർ ചെയ്ത കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയും ഇഡിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചാണ് എം ശിവശങ്കർ ജാമ്യാപേക്ഷ നൽകിയത് ഇഡി ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറയാൻ സമ്മർദ്ദം ചെലുത്തിയെന്നും അത് താൻ നിരസിച്ചതാണ് തന്റെ അറസ്റ്റിലേക്ക് നയിച്ചതെന്നും എം ശിവശങ്കർ പറയുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് കേസ് അന്വേഷിക്കുന്നത് സ്വപ്നയുടെ ലോക്കർ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾക്ക് വ്യത്യസ്ത അഭിപ്രായമാണ് പറയുന്നത് ഇഡി അവരുടെ താൽപ്പര്യമനുസരിച്ചാണ് കേസ് അന്വേഷിക്കുന്നതെന്നുമാണ് ശിവശങ്കറിന്റെ വാദം എന്നാൽ ശിവശങ്കറിന്റെ പങ്കിനെക്കുറിച്ച് സ്വപ്ന എല്ലാം തുറന്നു പറഞ്ഞെന്നും ഇതിന് തെളിവുണ്ടെന്നും ഇഡി കോടതിയെ അറിയിച്ചു തെളിവുകൾ ഇഡി മുദ്രവെച്ച കവറിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇത് പരിശോധിച്ചാണ് കോടതി ഇന്ന് വിധി പറയുക ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള ഉത്തർപ്രദേശിലെ കാൺപൂരിൽ 6 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കുട്ടിയുടെ ശ്വാസകോശം കൊലപാതകികൾ പുറത്തെടുത്തു വനമേഖലയിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് മന്ത്രവാദത്തിന് വേണ്ടിയാണ് കുട്ടിയുടെ ശ്വാസകോശങ്ങൾ എടുത്തു മാറ്റിയത് പൂജ ചെയ്താൽ യുവതി കുഞ്ഞിന് ജന്മം നൽകുമെന്ന വിശ്വാസത്തെ തുടർന്നാണ് കൊലപാതകികൾ കടുംകൈ ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ അങ്കുൽക്കുറിൽ ബീരാൻ എന്നിവർ അറസ്റ്റിലായി ദീപാവലിക്ക് തലേന്നാണ് കുഞ്ഞിനെ ഖത്തംപൂർ പ്രദേശത്തു നിന്ന് കാണാതായത് പ്രതികൾ കുഞ്ഞിന്റെ ശ്വാസകോശം പരശുറാം കുറിൽ എന്നയാൾക്കാണ് മന്ത്രവാദത്തിനായി നൽകിയതെന്ന് പോലീസ് പറഞ്ഞു ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു 1999 വിവാഹിതനായ ഇയാൾക്ക് കുട്ടികളില്ല കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയാണ് മന്ത്രവാദം നടത്തിയത് പരശുറാമാണ് ബന്ധുവായ അങ്കുളിനെയും സുഹൃത്ത് ബീരാനെയും പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് ശ്വാസകോശം വേർപ്പെടുത്താൻ ഏർപ്പാടാക്കിയത് ദീപാവലിക്ക് തലേദിവസം പടക്കം വാങ്ങാൻ പുറത്തിറങ്ങിയ പെൺകുട്ടിയെ ഇവർ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്നതിനു മുമ്പ് ബലാത്സംഗം ചെയ്തു പ്രതികൾ മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് പറയുന്നു പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് നാട്ടുകാർ കാട്ടിലടക്കം തിരഞ്ഞു ഞായറാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പോലീസിന് നിർദ്ദേശം നൽകി പെൺകുട്ടിയുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള ബാംഗ്ലൂരു കലാപക്കേസിൽ പ്രതിയായി ഒളിവിൽ കഴിഞ്ഞിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മേയറുമായ സമ്പത് രാജ് അറസ്റ്റിലായി കേസിൽ പ്രതി ചേർത്ത് 3 മാസങ്ങൾക്ക് ശേഷമാണ് സമ്പത്തിന്റെ അറസ്റ്റ് സഹായി റിയാസുദ്ദീൻ നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ സിറ്റി ക്രൈംബ്രാഞ്ച് പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്
നേരത്തെ സമ്പത്രാജിനെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. കോവിഡ് പോസിറ്റീവ് ആയതിനു ശേഷം ബാപ്റ്റിസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇയാൾ കടന്നുകളയുകയായിരുന്നു. ഇയാൾക്ക് രക്ഷപ്പെടാൻ സഹായമൊരുക്കിയ റിയാസുദ്ദീനെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. സമ്പത്രാജിനെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. പ്രവാചകൻ മുഹമ്മദ് രവിയെ ആക്ഷേപിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഓഗസ്റ്റ് 11-നാണ് ബംഗളൂരുവിൽ കലാപം നടന്നത്. കലാപത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 50-ഓളം പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കേസിൽ ഇതുവരെ 377 പേരാണ് അറസ്റ്റിലായത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. തുലാവർഷം സജീവമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. മലയോര ജില്ലകളിലായിരിക്കും കൂടുതൽ മഴയ്ക്ക് സാധ്യത. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ശക്തമായ കാറ്റുവീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കാരാട്ട് ഫൈസൽ സ്ഥാനാർത്ഥിയായി വേണ്ടെന്ന് CPIM. ഇതോടെ ഫൈസൽ കൊടുവള്ളിയിൽ മത്സരിക്കില്ലെന്ന് തീരുമാനമായി. കോഴിക്കോട് ജില്ലാ നേതൃത്വമാണ് കാരാട്ട് ഫൈസലിനോട് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടത്. CPIM സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ കമ്മിറ്റി നിലപാടെടുത്തത്. കൊടുവള്ളിയിലെ 15-ാം ഡിവിഷനിൽ സ്വതന്ത്രനായാണ് കാരാട്ട് ഫൈസൽ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ ചോദ്യം ചെയ്ത് വിട്ടയച്ച കാരാട്ട് ഫൈസലിന്റെ സ്ഥാനാർത്ഥിത്വവും ഇടതു പിന്തുണയും പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. എന്നാൽ CPIM ജില്ലാ നേതൃത്വം ഫൈസലിനെ തള്ളിയിരുന്നു. കാരാട്ട് ഫൈസലിന് CPIMമായി ഒരു ബന്ധവുമില്ലെന്ന് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ചികിത്സാപ്പിഴവ് വെളിപ്പെടുത്തിയ ഡോക്ടർക്കെതിരെ സൈബർ ആക്രമണം. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നടക്കുന്ന സൈബർ ആക്രമണത്തിനെതിരെ ഡോക്ടർ നജ്മ സലീം പോലീസ് കമ്മീഷണർക്കും സൈബർ സെല്ലിനും പരാതി നൽകി. കോടതിയെയും സമീപിക്കാനൊരുങ്ങുകയാണ് ഡോക്ടർ നജ്മ. ഇത്തരം ആക്രമണങ്ങൾ തന്നെ തളർത്തുന്നില്ലെന്നും സത്യം തുറന്നു പറയുന്നവർക്ക് ഭാവിയിൽ ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുമാണ് പരാതി നൽകിയതെന്നും ഡോക്ടർ നജ്മ പറയുന്നു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഡോക്ടർ നജ്മയുടെ പ്രതികരണം. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജൂനിയർ റെസിഡന്റ് ഡോക്ടറായിരുന്ന നജ്മ കോവിഡ് രോഗി കൃത്യമായ പരിചരണം കിട്ടാത്തതിനെ തുടർന്നാണ് മരിച്ചതെന്ന നഴ്സിംഗ് ഓഫീസർ ജലജയുടെ ഓഡിയോ സന്ദേശം ശരിവെച്ച് രംഗത്തു വന്നിരുന്നു. ഇതിനെ തുടർന്നാണ് വിഷയം വലിയ രാഷ്ട്രീയ തർക്കമായി മാറിയത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ചുമതല അദാനിക്ക് വിട്ട കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറുന്നു. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോയേക്കില്ല. അനുകൂല വിധിക്ക് സാധ്യതയില്ലെന്ന് നിയമോപദേശം ലഭിച്ച സാഹചര്യത്തിലാണ് നടപടി. സുപ്രീംകോടതിയെ സമീപിക്കാൻ എയർപോർട്ട് എംപ്ലോയീസ് യൂണിയൻ തീരുമാനിച്ചു. തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് വിട്ടു നൽകുന്നതിനെതിരെ തുടക്കം മുതൽ കടുത്ത എതിർപ്പുയർത്തിയിരുന്ന സംസ്ഥാന സർക്കാരാണ് ഒടുവിൽ കേന്ദ്ര നിലപാടിന് മുന്നിൽ കീഴടങ്ങുന്നത്. പ്രക്ഷോഭങ്ങളും നിയമ നടപടികളുമായി ഇതുവരെ പ്രതിരോധം തീർത്ത സർക്കാർ ഇനി ഈ നീക്കങ്ങൾ പ്രയോജനം ചെയ്യില്ലെന്ന വിലയിരുത്തലിലാണ്. തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് കൈമാറുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിട്ട് ഏകദേശം 1 മാസമായി. സംസ്ഥാന സർക്കാരിനെ മറികടന്ന് അദാനി ഗ്രൂപ്പിനെ കേന്ദ്രം സഹായിക്കുകയായിരുന്നു എന്നതടക്കം സർക്കാർ വാദങ്ങൾ ഹൈക്കോടതി അംഗീകരിച്ചിരുന്നില്ല. ടെൻഡർ നടപടിയിൽ പങ്കെടുത്ത ശേഷം ഇതിനെ ചോദ്യം ചെയ്യുന്നതിലെ സാധുതയാണ് കോടതി വിമർശിച്ചത്. സുപ്രീംകോടതിയിൽ പോയാലും ഇതായിരിക്കും സ്ഥിതിയെന്നാണ് സർക്കാരിന് ലഭിച്ച നിയമോപദേശം. സർക്കാരിന്റെ നീക്കം അറിഞ്ഞിട്ട് അപ്പീലിനെ കുറിച്ച് ആലോചിക്കാനാണ് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള വിമാനത്താവള ആക്ഷൻ കൌൺസിലിന്റെ തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമാനത്താവള സ്വകാര്യവൽക്കരണം CPIMമും BJPയും പ്രധാന രാഷ്ട്രീയ വിഷയമാക്കുമ്പോഴാണ് സർക്കാരിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.